എനിക്കൊരു സമയം ഉണ്ടായിരുന്നു ഞാൻ മലയാളത്തിൽ മാത്രമല്ല തമിഴിൽ വിജയന്റെ കൂടെയും ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ താന്നുപോയി വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനൊന്നും വലിയ കാര്യമില്ല എനിക്കെപ്പോഴും ഡിപ്പ നടന്നിരിക്കുന്നത് എനിക്ക് അപ്പ് നടന്നിട്ടില്ല അപ്പ് നടന്ന കാലഘട്ടം ഒരു നൈൻറ്റീൻ നയൻറ്റി ഒരു ടൂ തൗസൻഡ് കാലഘട്ടം പിന്നെ എനിക്ക് എപ്പോഴും ഡിപ്പ വന്നിട്ടില്ല ഈവൻ വേഷങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് നമ്മള് ടൈപ്പ് പിന്നെ നായകനിലോട്ട് പറയാൻ പാട വിളിക്കുന്ന പടങ്ങളൊന്നും നമുക്ക് ചെയ്യാനൊന്നുമില്ല ഒരു പടത്തിൽ എൻ്റെ പേര് രണ്ടായിരത്തി പതിനെട്ടെന്ന് സിനിമയിൽ എനിക്കൊരു നല്ലൊരു വേഷം അദ്ദേഹത്തെ ജൂഡ് ആണ് എനിക്ക് വേഷം തന്നത് നൂറ്റി ശതമാനം എനിക്ക് ഉറപ്പാണ് ആ പടം ഹിറ്റാവും അപ്പം ഞാൻ പറഞ്ഞു ജൂഡിനെ വിളിച്ച് പറഞ്ഞു എത്ര ചെറിയ വേഷമാണെങ്കിലും ഞാൻ ആ വേഷം ചെയ്യുക പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമയ്ക്ക് നമുക്കാണ് മമ്മൂക്ക ഞാൻ പറയുന്നത് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ലെജൻഡറി ഞാൻ ഞാൻ തേടുന്ന ആകെ അഞ്ചും ആറും സീനും കൂട്ടും ആ അഞ്ചാറ് സീൻ വലിയ വലിയ പടങ്ങളിൽ അഞ്ചാറ് സീനാണ് ഒരുപാട് എനിക്ക് പണ്ട് ഞാനിതിനു വേണ്ടി ഒരു ആള് വെച്ചിരുന്നു അവരുടെ മേലൊക്കെ നോക്കി നോക്കാൻ തുടക്കത്തിൽ തന്നെ നമ്മളെപ്പോഴും നായകനായി ചെയ്യാനാണ് സിനിമയിലേക്ക് വരുന്ന ആരും ആഗ്രഹിക്കുന്നത് നായകനായി തന്നെ തുടങ്ങിയ ഒരാളാണ് പക്ഷേ നോക്കുമ്പോൾ കരിയർ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ പല വളരെ വെർസറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നായകനാവണം എന്ന് നിർബന്ധം പിടിക്കാതെ ആന്റി ഹീറോ ആയിട്ടും അല്ലാതെ തന്നെ സഹതാരമായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ വേണം എന്ന് വെച്ചെടുത്തതാണോ അത് കാരണം എൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ തന്നെ എൻ്റെ ഒരു ബയോഗ്രോക്കുവാണെങ്കിൽ തന്നെ ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാം നല്ല സംവിധായകന്മാരുടെയാണ് നല്ല സംവിധായകൻ ദാറ്റ് വൺ ഓഫ് ദി കാലത്ത് ഏറ്റവും ബെസ്റ്റ് ഉള്ള കാരണം കാരണം അപ്പൊ ഈ നല്ല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാത്തിനും നായകൻ വേഷം കിട്ടിയിരിക്കില്ല അപ്പൊ നമുക്ക് ആ അന്നത്തെ ഞാൻ ഇത്രയും കുറവ് പടങ്ങൾ അഭിനയിച്ച ഒരാളാണെങ്കിൽ പോലും ഈ നല്ല പടങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് വേഷം നോക്കില്ല ഫോർ എക്സാമ്പിൾ ഞാൻ നോക്കുമ്പോൾ ദേ എന്ന സിനിമ അതിന് ഞാൻ നായകനായിരുന്നു അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമ കമൽ സാറിൻ്റെ അതിലെനിക്ക് സെക്കൻഡ് തേർഡ് വേഷമായിരുന്നു പക്ഷെ നല്ല ശ്രദ്ധിക്കുന്ന വേഷമായിരുന്നു വിനയൻ സാറിന്റെ ഇൻഡിപെൻഡൻസ് അതൊക്കെ പോക പോകെ പോകെ പടത്തിന്റെ എണ്ണം കൂടി ഹീറോ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പം അങ്ങനെ ഈ വേഷങ്ങൾ ചെയ്യുമ്പോൾ അടുത്ത ഇങ്ങനെ ഇവൻ വേഷങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞ് 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 നമ്മുടെ പിന്നെ നായകനിലോട്ട് വരാൻ പാടായിരുന്നു അതുകൊണ്ടായിരിക്കാം എനിക്ക് നായിക കഥാപാത്രം ശരിക്കും വേണ്ട വേണ്ട അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അനാവശ്യമായ ഒരു ടാഗാണ് ശരിക്കും നമുക്ക് ഒരിക്കലും എന്നെ പറഞ്ഞൊരിക്കലും ടോപ്പ് ലെവലിൽ എത്താൻ പറ്റത്തില്ല മാക്സിമം ഒരു ആസ് എ പാഷനറ്റ് ആക്ടർ ക്യാരക്ടേഴ്സ് മതി സംതൃപ്തനാണ് സിനിമയിലേക്ക് വരുന്ന സമയം നല്ല ഒരു എന്താ പറയുക നയൻറ്റീസ് ലേറ്റ് നയൻറ്റീസ് എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക ജയറാം ഏട്ടൻ പിന്നെ ദിലീപ് ഏട്ടൻ ഒന്ന് എത്തിയിട്ടുണ്ട് സുരേഷ് ഗോപി സാർ ഇത്രയും പേരാണ് ഭരിച്ചിരുന്നത് അതിനിടയിൽ പിന്നെ വന്ന് ആർക്കും തന്നെ ശരിക്കും പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ

നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ അനിയനായിട്ട് അഭിനയിച്ചു പോകുന്ന ആളാണ് ഇരുപത്തഞ്ചു വർഷം ശേഷവും എനിക്ക് അവരുടെ പടങ്ങൾ കിട്ടാറുണ്ട് ഞാൻ അവരോട് വേഷങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ അന്നത്തെ വേഷങ്ങളല്ല ഇപ്പൊ ചെയ്യുന്നു ഇപ്പൊ കുറച്ചും കൂടെ ഒരു മെച്ചു വേഷങ്ങളാണ് ചെയ്യുന്നത് കാലഘട്ടത്തിനനുസരിച്ച് അത് തുടങ്ങിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര ചബിയായിട്ടുള്ള കാരണം ശെരിക്കൽ ഒരു നോർമൽ ഒരു സിനിമയിലുള്ള അല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് ഭയങ്കര ഹീറോന്നൊക്കെ പറയുന്ന ഒരു ഇമേജ് ആയിരുന്നു ആയിരുന്നു അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് കിട്ടുന്ന തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ് അതായത് നമ്മൾ എപ്പോഴെടുത്താലും യൂത്ത് എന്നുള്ള ഫീലിങ് പിന്നെ പതുക്കെ പതുക്കെ നമുക്ക് വേ ആ പടത്തിൽ എപ്പോഴും വേഷങ്ങൾ കുറയും ആൾക്കാരുടെ മനസ്സിലിരിക്കും വേഷങ്ങൾ കിട്ടില്ല എന്റെ ഇപ്പൊ ഞാൻ ഒറിജിനൽ ലുക്കിലോട്ട് വരാൻ തുടങ്ങി ഞാൻ ഞാനിപ്പോ മുടി കളർ ചെയ്യാറില്ല നാടി മീഷോ ഒക്കെ

അപ്പ് നടന്ന കാലഘട്ടം ഒരു നയൻറ്റീൻ നയൻറ്റി ഒരു ടു തൗസൻഡ് കാലഘട്ടം പിന്നെ എനിക്ക് എപ്പോഴും ഡിപ്പ വന്നിരിക്കുന്നത് പിന്നെ വിളിക്കുന്ന പടങ്ങളൊന്നും നമുക്ക് ചെയ്യാനൊന്നുമില്ല അങ്ങനെ ഒരു പടത്തിന് എൻ്റെ പേര് രണ്ടായിരത്തി പതിനെട്ടെന്ന സിനിമയിൽ എനിക്കൊരു നല്ലൊരു വേഷം അദ്ദേഹത്തെ ജൂഡ് ആണ് എനിക്ക് വേഷം തന്നത് അപ്പം അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഷട്ട ഒരു വേഷമുണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്നെ വിളിച്ചിട്ടില്ല അദ്ദേഹം അപ്പൊ എനിക്ക് ആ പടം നൂറ്റി ശതമാനം എനിക്ക് ഉറപ്പാ ആ പടം ഹിറ്റ് ആവും അപ്പൊ ഞാൻ പറഞ്ഞു ജൂഡിനെ വിളിച്ചു പറഞ്ഞു എത്ര ചെറിയ വേഷമാണെങ്കിലും ഞാൻ ആ വേഷം ചെയ്യാം ഒന്ന് തരണേ സി നമ്മള് വേഷം ചെറുതാണെന്ന് നോക്കിട്ട് കാര്യമില്ല അങ്ങനെ കിട്ടിയൊരു വേഷമാണ് രണ്ടായിരത്തി പതിനെട്ട് ആ വേഷം സ്ട്രൈക്ക് ചെയ്തു ചെറിയ വേഷം കേട്ടോ അങ്ങനെ അത് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് എനിക്ക് പടങ്ങൾ കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ അങ്ങനെ നമ്മൾ വലിയ വലിയ പടങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മൾ ആ ഫ്ലോയിൽ പടങ്ങൾ ഞാൻ ചെയ്യും അതിൻ്റെ അകത്തൊരു കളക്ടറിന്റെ വേഷം ചെറിയൊരു വേഷമാണ് ഇപ്പൊ ചില സമയത്ത് ചില ആൾക്കാരുടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചെലവർ അത് ഓർക്കാൻ ശ്രമിക്കാറില്ല ചിലർ ആ വേഷം നന്നായിട്ടുണ്ടെന്ന് പറയും സിമ്പിൾ സാധനമാട്ടോ പക്ഷെ നമ്മൾ മനസ്സിൽ നിൽക്കുന്നൊരു പിന്നെ അത് കഴിഞ്ഞാൽ വിനയൻ സാറിന്റെ പടം സാറിന്റെ എല്ലാം പടത്തിന് ഞാനുണ്ട് ഒരു സമയത്ത് എല്ലാം പടത്തിനും എന്നെ വിളിക്കും എന്നെ വിളിക്കും ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചു ഓർമ്മിപ്പിക്കും എന്നെ വിളിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് പക്ഷെ ഓർമ്മ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേരുണ്ട് എന്നെക്കാട്ടിലും കഴിവുള്ളവരുണ്ട് എന്നെക്കാട്ടിലും പ്രഗത്ഭന്മാരുണ്ട് എന്നെക്കാളും ഡിസേർവിങ് ആൾക്കാരുണ്ട് അപ്പൊ ചിലപ്പോൾ സമുദായന്മാര് നമ്മൾ മറന്നുപോകും അപ്പൊ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുന്ന നമ്മളെല്ലാരും കാരണം ഇതിപ്പോ നമുക്ക് ഇന്ന് ചോദിച്ചു വാങ്ങിക്കാനേ പറ്റുള്ളൂ അല്ലെ നമ്മുടെ കൊണ്ട് ടേബിളിൽ ആരും കൊണ്ട് ഇട്ട് ഒരു സംഭവമായിട്ടോ കാരണം പലപ്പോഴും നമ്മൾ രണ്ട് സിനിമ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇനി അവസരം തേടി എത്തട്ടെ എന്നൊരു പണ്ടത്തെ കാലം പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച ആൾക്കാർ വരും അന്ന് ഇൻഡസ്ട്രിയിലെ ആൾക്കാർ കുറവാണ് ഇപ്പൊ നമ്മൾ റിമൈൻഡ് ചെയ്യിക്കണം ചേട്ടാ വലിയ പടമാണ് ചെറിയ വേഷും ഞാൻ റെഡി

സോ ഞാൻ വിഷൻ സി നമ്മളെ തോൽവികൾ ഏത് കരിയറും ആയിക്കോട്ടെ അല്ലെങ്കിൽ ലൈഫില് പല സ്റ്റേജസിലും ഒരു പ്രശ്നങ്ങളെന്ന് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ഉയരാൻ സാധിച്ചില്ല ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പതുക്കെ മാറാൻ ഒരു ശ്രമം നടത്താറുണ്ട് ഇത് എനിക്ക് പറ്റില്ല ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല എന്നൊരു തോന്നല് വന്ന് പക്ഷെ താങ്കൾ ഓൾറെഡി ഒരു വേറെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എങ്കിലും അവർ ഈ പറഞ്ഞല്ലോ കുറേ ഡിപ്പുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ആ ഡിപ്പുകളിലൂടെയൊക്കെ വളരെ എന്താ പറയാ ഫ്ലോട്ട് ചെയ്തങ്ങ് പോയി എന്ന് പറയാൻ പറ്റും അതായത് നമ്മൾ ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കോഷൻറ്റ് നമ്മുടെ തുടക്കം ഇന്റർവ്യൂ തന്നെ നമ്മൾ നെഗറ്റീവ് കയറിയ പിടിച്ചിരിക്കുന്നത് ഞാനത് ഇതായിട്ടല്ല പറയുന്നത് പക്ഷേ ആ നെഗറ്റീവിൻ്റെ ഒരു പോസിറ്റീവ് ഉണ്ട് കാരണം ഡിപ്സ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാനിതിനാ പറയുന്നത് എനിക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ ഇതായിരുന്നു അതായിരുന്നു എനിക്കൊരു എനിക്കൊരു സമയം ഉണ്ടായിരുന്നു ഞാൻ മലയാളത്തിൽ മാത്രമല്ല തമിഴിൽ വിജയൻ്റെ കൂടെയും ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ താന്നുപോയി താന്നുപോയി പിന്നെ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരാൾ വിചാരിച്ചാൽ മാറ്റാവുന്ന ഒരു രണ്ട് മൂന്ന് വേഷം വന്നു വന്നുകഴിഞ്ഞാൽ നമ്മള് ബിസിയാവും പക്ഷെ ആ സമയത്ത് കുറച്ച് ആത്മവിശ്വാസം കുറച്ച് ദൈവാധീനം പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇപ്പോഴും ഞാൻ തളർന്നിട്ടില്ല ഐ എം റെഡി ടു ഫൈറ്റ് ഇപ്പോഴും ഞാൻ വേഷങ്ങൾ തേടി പോകുന്നുണ്ട് നല്ല സംവിധായകന്മാരുടെ വിളിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ എങ്ങനെയൊരു ഈ ഒരു വേഷം കൃഷ്ണയ്ക്ക് തരുന്നത് നാലഞ്ച് സീൻ ഞാൻ ചെയ്യ നാലഞ്ച് സീൻ എന്ന് പറയാം നാലെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കണ്ടന്റ് വേറെയാണെന്ന് ഞാൻ പറയാം ഞാൻ ചെയ്യാം തന്ത്രോടും ഞാൻ ചെയ്യാം അങ്ങനെ ചെയ്ത് 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 എനിക്കിപ്പോ നല്ല നല്ല വേഷങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ആ ഒരു പോസിറ്റിവിറ്റി ആണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്റെ ഇതിനകത്ത് എന്റെ ഈ സീറ്റില് വേറൊരു ആക്റ്റീവ് ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ ചേട്ടന്റെ മറ്റേ പടം സൂപ്പർ ഹിറ്റ് ആയിരുന്നു ചേട്ടൻ്റെ ഈ പടം ഡൂപ്പർ ഹിറ്റ് ആയിരുന്നു ഇത് നേരെ നമ്മൾ തിരിച്ചാണ് പക്ഷെ നമ്മൾ ആ തിരിച്ചിനെ നമ്മൾ എങ്ങനെ നമ്മളത് സ്ട്രഗിൾ ചെയ്ത് കൊണ്ടുവരാന്നൊരു ട്രൈ ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഇതിലെ എനിക്ക് ഇന്റർവ്യൂ പറഞ്ഞു നമ്മളൊരു പറഞ്ഞ് നിർത്തിയൊരു സംഭവം അതായത് നമ്മള് തുടങ്ങിയത് തന്നെ വളരെ വിഷമകരമായ അല്ലെങ്കിൽ നമ്മുടെ പുറകിലേക്ക് വിളിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പക്ഷെ ഇനി നമുക്ക് മുന്നോട്ട് പോകുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് മാറ്റി എടുക്കാം എന്ന് എനിക്ക് തോന്നുന്നു കാരണം രസമുണ്ട് ഓഫ് ലൈഫിനെ കേട്ടോ ഞാൻ അതിലേ പറഞ്ഞത് രസമുണ്ട് ഇപ്പൊ ഞാൻ ഇതിനെ നിങ്ങൾ എങ്ങനെ ചെയ്തേ പറ്റൂ കാരണം തളർന്നു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാരും ലൈഫിൽ ഒരു മിഷൻ വിട്ടു വെച്ചിരിക്കുകയാണല്ലോ അതേപോലെ തന്നെ ഫാൻ ഫോളോയിങ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവുന്നുള്ളത് ഉറപ്പാണ് കാരണം ഞാൻ തന്നെ ഫാനായിരുന്നു അന്നത്തെ കാലത്ത് ഒരുപാട് പേരുണ്ട് ഫാനായിട്ട് ഇമേജായിരുന്നു രസമായിരുന്നു അത് രസമായിരുന്നു

ചേട്ടൻ എനിക്ക് എന്റെ അകത്തൊരു ഓട്ടോഗ്രാഫ് എനിക്ക് എഴുതി തരണം അപ്പൊ ഞാൻ വേറൊന്നും ആലോചിക്കാനില്ല കേട്ടോ അപ്പൊ കൃഷ്ണന്ന് മാത്രം എഴുതി കൊടുത്തു അപ്പൊ ഈ അല്ലാതെയുള്ള ഭയങ്കര ഫോണൊക്കെ വിളിച്ചിട്ട് വീട്ടിലെ ഫ്രണ്ടിലേക്ക് വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ടത്തെ ഒരു ഇതാണ് ഫോൺ നമ്പർ തപ്പി പിടിച്ച് വിളിച്ചിങ്ങനെ ബ്ലാങ്ക് ഹോൾസ് തരുക എന്നൊക്കെയുള്ള ഫാമിലി ലോയറാണ് ലവ് മാരേജ് ആണോ നിങ്ങളുടെ അറേഞ്ച് പഠിക്കുന്ന കുട്ടിയാണ് നന്നായിട്ട് സപ്പോർട്ട് ും അതാണല്ലോ നന്നായിട്ട് തബനം വായിക്കും നന്നായിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ചെയ്യും ഇൻസ്ട്രുമെന്റ് ആർട്ടിസ്റ്റ് തന്നെയാണ്